കേസ് ഒത്തുതീർക്കാൻ 30 കോടി രൂപ വാഗ്ദാനം നൽകിയെന്ന സ്വർണക്കള്ളക്കടത്ത് കേസിലെ പ്രതിയുടെ ലൈവ് ആരോപണം പച്ചക്കള്ളമായതുകൊണ്ട് തന്നെ അതേ ലൈവിൽ പൊളിഞ്ഞു വീഴുന്ന ചിത്രമാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. ബി ജെ പി സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കും കേന്ദ്രം കേരളത്തോട് കാട്ടുന്ന അവഗണനക്കും വർഗീയതക്കുമെതിരെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിരോധ ജാഥ വൻ വിജയമായതിനെ തുടർന്നുണ്ടായ വിഭ്രാന്തിയാണ് ഇത്തരമൊരു തിരക്കഥ തയ്യാറാക്കി നാട്ടിൽ കള്ളം പ്രചരിപ്പിക്കാൻ ചിലരെ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന നടത്താൻ പ്രേരിപ്പിച്ചത്. സ്വർണക്കടത്ത് കേസിലെ പ്രതിയുടെ പുതിയ ആരോപണം നേരത്തെ അവജ്ഞയോട് തള്ളിയ ജനങ്ങൾ ഇതും തിരസ്കരിക്കുക തന്നെ ചെയ്യും. ഇതിനു മുമ്പ് വെളിപ്പെടുത്തലുകൾ നടത്തുന്നത് മാധ്യമങ്ങൾ വഴിയായി അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളായതിനാൽ മാധ്യമങ്ങൾ വഴി തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളപ്രചരണം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എതിരായുള്ള തെറ്റായ ആരോപണങ്ങൾ ജനങ്ങൾ വിശ്വസിക്കാതെയായി. മാത്രമല്ല മാധ്യമങ്ങളുടെ മുമ്പിൽ ഈ കാര്യങ്ങൾ നേരിട്ട് പറയുമ്പോൾ യുക്തിപത്രമായ ചില ചോദ്യങ്ങൾ മാധ്യമങ്ങളിൽ ചോദിക്കാത്തോടെ അങ്ങനെ വന്നപ്പോൾ അതിന് മറുപടി പറയാൻ കഴിയുന്നില്ല. മറുപടി ഇല്ലാതാവുമ്പോൾ ചില മാധ്യമങ്ങളെ മാറ്റി നിർത്തിയിട്ട് സ്വകാര്യ മാധ്യമ പ്രവർത്തകരുടെ സമ്മേളനം മാത്രം നടത്താൻ തുടങ്ങി, അതും പൊളിക്കും. അതിനെ തുടർന്നാണ് ഇപ്പൊ ലൈവ് ആരോപണവുമായി രംഗത്ത് വന്നത്. ഫേസ്ബുക്ക് പേജിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾ ഉണ്ടാകും, അതുകൊണ്ടാണ് ഈ പുതിയ വഴി തെരഞ്ഞെടുത്തത്.